കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത മഴ, ഇടിയോടുകൂടിയ മഴയാണ് ഇപ്പോൾ ഉള്ളത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകാറുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, അതിശക്തമായ മഴയാണോ കിഴക്കൻ ജില്ലകളിൽ, ക്ഷമിക്കണം കിഴക്കൻ മേഖലയിൽ? ഗോപി, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ശക്തമായ ഇടിയുമുണ്ട്. അതിൻ്റെതായ രീതിയിലുള്ള ഒരു കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഇപ്പോൾ ഒരു മണിക്കൂറോളമായി ശക്തമായ മഴയും ഇടിയും തുടരുകയാണ്. ചിലയിടങ്ങളിൽ വൈദ്യുതി തകരാർ ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ പൊട്ടി വീണുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ വൈദ്യുതി തകരാർ ഉണ്ടായിട്ടുള്ളത്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെയും ഇതേ ഈ സമയത്തൊക്കെ ശക്തമായ മഴയും അതുപോലെ തന്നെ ഇടിയും ഉണ്ടായിരുന്നു. വിവിധയിടങ്ങളിൽ വൈദ്യുതി തൂണുകളിലേക്ക്, വൈദ്യുതി ലൈനിലേക്കുമൊക്കെ മരങ്ങൾ പൊട്ടി വീണുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ശരിയാക്കുകയും ചെയ്തു. ഇപ്പോഴും ശക്തമായ മഴ കിഴക്കൻ മേഖലയിൽ തുടരുന്നുണ്ട്. അതേസമയം നഗരമേഖലയിൽ ഇതുവരെയും കാര്യമായ മഴയൊന്നുമില്ല. ചെറിയൊരു ചാറ്റൽ മഴ മാത്രമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരമേഖലയിലാണ്. ഇവിടങ്ങളിൽ കാര്യമായ മഴയൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്, ജില്ലയിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. ശക്തമായ മഴ കിഴക്കൻ മേഖലയിൽ തുടരുകയാണ് ഗോപി. ശരി, സമീർ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത മഴയും ഇടിയോടുകൂടിയ മഴയും ഇപ്പോൾ ഉണ്ട്.